നമസ്കാരം. കുറെ നാളായില്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട്? അതെ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാം അറിയാം, ഇപ്പോൾ ഉടനെ വരുന്ന ദേവസ്വം ബോർഡ് LDC എക്സാം അല്ലേ. ദേവസ്വം ബോർഡ് LDC എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, അക്ഷാംശ രേഖാംശ ഘടനയുടെ മധ്യബിന്ദു എന്ന നിലയിൽ ഭാരതത്തിലെ പ്രസിദ്ധമായ സ്ഥലം ഏത്? അക്ഷാംശ രേഖാംശ ഘടനയുടെ മധ്യബിന്ദു എന്ന നിലയിൽ ഭാരതത്തിലെ പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഉത്തരം വാഷിമം. എന്താണ് വാഷിമം? അക്ഷാംശ രേഖാംശ ഘടനയുടെ മധ്യബിന്ദു എന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ പ്രസിദ്ധമായ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? വാഷിമം. അടുത്ത ചോദ്യം, ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗം ചെയ്ത സ്ഥലം ഏതാണ്? ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗം ചെയ്ത സ്ഥലം ഏതാണ്? ഏതാണ് ഉത്തരം? പ്രഭാസ പട്ടണം. പ്രഭാസ ഉത്തരം പറയാം. നിങ്ങൾ ബാഹുബലി ഓർത്താൽ മതി അല്ലേ, പ്രഭാസിനെ ഓർത്താൽ മതി. ഇപ്പൊ ശ്രീകൃഷ്ണൻ ദേഹവിയോഗം നടന്ന സ്ഥലം പ്രഭാസ്, പ്രഭാസ പട്ടണം. അടുത്ത ചോദ്യം, ശ്രീകൃഷ്ണന്റെ നിവാസ ഭൂമി ഏത്? ശ്രീകൃഷ്ണന്റെ നിവാസ ഭൂമി, നിവാസ ഭൂമി എന്ന് വെച്ചാൽ എന്താ, താമസിക്കുന്ന ഭൂമി, അതേതാണ്? നമുക്കെല്ലാം ഉത്തരം അറിയാം, ദ്വാരക. ദ്വാരക എവിടെയാണ്? ഗുജറാത്തിലാണ്. ശ്രീകൃഷ്ണന്റെ നിവാസ സ്ഥലം ദ്വാരക. ശ്രീകൃഷ്ണൻ ദേഹവിയോഗം നടന്നത് എവിടെ? പ്രഭാസ പട്ടണം. അടുത്ത ചോദ്യം, സപ്ത സരസുകളിൽ ഒന്നായ നാരായണ സരസ് എവിടെയാണ്? സപ്ത സരസുകളിൽ ഒന്നായ നാരായണ സരസ് എവിടെയാണ്? എവിടെയാണ് ഈ നാരായണ സരസ് സ്ഥിതി ചെയ്യുന്നത്? സപ്ത സരസുകൾക്ക് തുല്യമായ നാരായണ സരസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കച്ച്, റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിന്റെ ഏറ്റവും അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് റാൻ ഓഫ് കച്ച്. അപ്പൊ കച്ചിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സപ്ത സരസുകളിൽ ഒന്നായ നാരായണ സരസ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ജൈന തീർത്ഥങ്കരനെ ഋഷഭദേവന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജൈന തീർത്ഥങ്കരനായ ഋഷഭദേവന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഉത്തരം എളുപ്പമാണ്. ഋഷഭദേവ്, ഋഷഭൻ എന്ന ജൈന തീർത്ഥങ്കരന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സെയിം പേര് തന്നെയാണ്, ആ വ്യക്തിയുടെ പേര് തന്നെയാണ് ഋഷഭദേവ്. ഓക്കെ, അടുത്തത്, മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് സ്ഥലം ഏതാണ്? മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കർണാവതി, അഹമ്മദാബാദ്. എവിടെയാണ് കർണാവതി? അഹമ്മദാബാദ്. അഹമ്മദാബാദിന്റെ പഴയ നാമമാണ് കർണാവതി. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കർണാവതി, അഹമ്മദാബാദ്. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ പുഷ്കര തീർത്ഥം എവിടെയാണ്? പ്രസിദ്ധമായ പുഷ്കര തീർത്ഥം എവിടെയാണ്? ഉത്തരം അജ്മേർ. അപ്പം പ്രസിദ്ധമായ പുഷ്കര തീർത്ഥം എവിടെയാണ്? അജ്മീർ. അടുത്ത ചോദ്യം, ബീജഗണ രീതിയിൽ സമവാക്യങ്ങളെ ആദ്യമായി നിർദ്ധാരണം ചെയ്തത് ആര്? ബീജഗണിത രീതിയിൽ സമവാക്യങ്ങളെ ആദ്യം അതിനെക്കുറിച്ച് നിർദ്ധാരണം ചെയ്തത് ആരാണ്? ഉത്തരം ആര്യഭട്ട. ബീജഗണിത രീതി ഗണിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതില് ആദ്യമായി സമവാക്യങ്ങൾ, ഇക്കറിയ ഇക്വേഷൻസ് അല്ലെ, കണക്ക് അറിയാവുന്നവർക്ക് കന്നറിയാം, സമവാക്യങ്ങളെ ആദ്യമായി ഡിറൈവ് ചെയ്തത് അല്ലെങ്കിൽ നിർദ്ധാരണം ചെയ്തത് ആരാണ്? ആര്യഭട്ട. അടുത്ത ചോദ്യം, ഗുരുത്വാകർഷണം വ്യക്തമായി വിവരിച്ച ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലോ ഗ്രാവിറ്റി. ഈ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണത്തെ കുറിച്ച് ആദ്യമായി വ്യക്തമായി വിവരിച്ച ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഭാസ്കരാചാര്യനാണ്. അപ്പൊ ആദ്യമായിട്ട് ഗുരുത്വാകർഷണത്തെ കുറിച്ച് നല്ല രീതിയിൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്ത ഭാരതീയൻ ആരാണ്? ഭാസ്കരാചാര്യൻ. അടുത്ത ചോദ്യം, വൈശേഷ ദർശനം ആരുടേതാണ്? വൈശേഷ ദർശനം, കുറെ ബുക്സുകളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അത് എഴുതിയ വ്യക്തികളും, പൗരാണിക കാലത്തെ പ്രസിദ്ധ തിയറീസ്, പുസ്തകങ്ങൾ, അത് എഴുതിയ ആൾക്കാർ, അതിന്റെ പ്രത്യേകത ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വൈശേഷ ദർശനം എഴുതിയത് ആരാണ്? കണാദ മഹർഷി, കണാദൻ. വൈശേഷ ദർശനം ആരുടേതാണ്? കണാദ മഹർഷി, കണാദൻ.
അടുത്ത ചോദ്യം, മസ്തിഷ്ക ശസ്ത്രക്രിയയിൽ വിദഗ്ധനായിരുന്ന പ്രാചീന ഭാരതീയ വൈദ്യൻ ആരാണ്? ഇന്ന് ഒരുപാട് ദൗരപ്പിയിട്ടില്ലേ, ഇന്ന് ഹാർട്ട് മാത്രമേ ശസ്ത്രക്രിയ ഇത് സ്കിൻ വരെ മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷേ വളരെ മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അഗാധമായി പഠിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇൻവെൻഷൻസ് നടത്തിയ ഒരുപാട് നല്ല തലച്ചോറുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിയും കഴിവുമുള്ള ആചാര്യന്മാരുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ എന്താ, മസ്തിഷ്ക ശസ്ത്രക്രിയയിൽ വിദഗ്ധനായിരുന്ന പ്രാചീന ഭാരതീയൻ ആരാണ്? ജീവകൻ. അപ്പൊ മസ്തിഷ്ക ശസ്ത്രക്രിയയിൽ വളരെ പ്രസിദ്ധനായ അതിവിദഗ്ധനായിരുന്ന പ്രാചീന ഭാരതീയ വൈദ്യനായിരുന്നു ജീവകൻ. അടുത്ത ചോദ്യം, വൈരാഗ്യ വിജൃംഭരമത്തിൽ നിന്ന് യോഗിയായ മഹർഷി ആരാണ്? വൈരാഗ്യ വിജൃംഭ രമത്തിൽ നിന്നും ഉദ്ഭവിച്ച യോഗിയായ മഹർഷി ആരാണ്? രമണ മഹർഷി. അത് നോക്കി വെക്കുക, ഇതൊക്കെ ചില കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വൈരാഗ്യ വിജൃംഭരമത്തിൽ നിന്നും യോഗിയായ മഹർഷി, വൈരാഗ്യ വിജൃംഭ രമത്തിൽ നിന്നും യോഗിയായ മഹർഷി ആരാണ്? രമണ മഹർഷി. അടുത്ത ചോദ്യം 14, പാലക്കാടുള്ള വിജ്ഞാന രമണീയം ആരുടെ സ്മരണയ്ക്കുള്ള ആശ്രമമാണ്? പാലക്കാടുള്ള വിജ്ഞാന രമണീയം ആരുടെ സ്മരണയ്ക്കുള്ള ആശ്രമമാണ്? ഉത്തരം രമണ മഹർഷി. സൂര്യനിൽ നിന്ന് 4 വേദവും 6 ശാസ്ത്രവും 50 നാഴിക കൊണ്ട് പഠിച്ചത് ആരാണ്? സൂര്യഭഗവാനിൽ നിന്നും ഇത്ര ഈസി അല്ല, 4 വേദങ്ങളും 6 ശാസ്ത്രവും 50 നാഴിക 15 മിനിറ്റ്സ് കൊണ്ട് പഠിച്ചെടുത്ത ആ വിദ്വാൻ ആരാണ്? ആരാണ്? ഹനുമാൻ. സൂര്യനിൽ നിന്ന് 4 വേദവും 6 ശാസ്ത്രവും പഠിച്ചെടുത്ത വിദ്വാനാണ് ഹനുമാൻ. അടുത്ത, വൈരാഗ്യ വിജൃംഭരമത്തിൽ നിന്ന് ഉദ്ഭവിച്ച മഹർഷി ആരാണ്? രമണ മഹർഷി. നാട്യശാസ്ത്രത്തിന്റെ കർത്താവാര്, അത് ആരോടും പറഞ്ഞാൽ നമ്മൾ പണ്ടേ പഠിച്ചിട്ടില്ലേ നാട്യശാസ്ത്രത്തെ, അല്ലെ? ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ കോമഡിയുണ്ട് പതാഞ്ജലി ഭരതമുനി എന്ന് പറയുന്നു. അപ്പൊ യോഗയുടേത് പതാഞ്ജലിയാണ്. നാട്യശാസ്ത്രത്തിന്റെ ആരാണ്? ഭരതമുനിയാണ്. നാട്യശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ രസ, തിയറി ഓഫ് രസ HSSTക്കും 2 പഠിക്കാറുണ്ടായിരുന്നു. അത് വളരെയധികം നാളുകൾക്ക് മുന്നോട്ടുള്ള ഒരു തിയറിയാണ് രസ തിയറി. ഈ രസ തിയറിയുടെ എന്താ റൂട്ട് ടെക്സ്റ്റ് ആണ് നാട്യശാസ്ത്ര. ഓ, ആരുടേതാണ്? ഭരതമുനി. അടുത്തത്, ശരശയ്യയിൽ കിടന്നതാര്? നമുക്കറിയാം കുറെ വരങ്ങൾ നേടിയ വ്യക്തികളുണ്ട്, നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ചിരഞ്ജീവികൾ? അതായത് സ്വയം ഞാൻ മരിക്കണം എന്ന് എന്ന് ചിന്തിക്കുന്നു അങ്ങനെ മരിക്കൂ, അല്ലാതെ മരിക്കുകയില്ല, മരണമില്ലാതെ ചിരഞ്ജീവികൾ ആരൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ശരശയ്യയിൽ കിടന്ന് സ്വയം എന്ന് മരിക്കണം ചിന്തിച്ച ആരാണ്? ഭീഷ്മനാണ്. ഭീഷ്മ അല്ലേ, ഭീഷ്മ പിതാമഹൻ. ഇതിന്റെ മറ്റൊരു പേരാണ് കൃഷ്ണ ദ്വൈപായനൻ. ഓക്കെ, ഇപ്പം ശരശയ്യയിൽ കിടന്നതാരാണ്? ഭീഷ്മ. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് കൃഷ്ണ ദ്വൈപായനൻ. അടുത്തത്, ദൈവദത്തം അർജുനന് സമ്മാനിച്ചത് ആരാണ്? ദേവദത്തം അർജുനന് സമ്മാനിച്ചത് ആരാണ്? മയനാണ്. മയൻ ഡൽഹി ക്രിയേറ്റ് ചെയ്ത, ഡൽഹിയുടെ ആ ഒരു ഇന്ദ്രപ്രസ്ഥം, ഡൽഹി അതിന്റെ രൂപശില്പി, അത് ശില്പം അതിന്റെ ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റും മയനാണ്. അതുപോലെ അസുര ശില്പിയാണ് മയൻ. അസുര ശില്പി മയനാണെങ്കിൽ ദേവശില്പി ആരാണ്? വിശ്വകർമാവാണ്. ദേവശില്പി വിശ്വകർമാവും അസുര ശില്പി മയനുമാണ്. ദ്രോണരെ വധിച്ചത് ആരാണ്? ആരാണ് ദ്രോണരെ വധിച്ചത്? ദൃഷ്ടദ്യുമ്നൻ. ദ്രോണാചാര്യ വധിച്ച വ്യക്തി ആരാണ്? ദൃഷ്ടദ്യുമ്നൻ. ദേവദത്തം അർജുനന് സമ്മാനിച്ചത് ആരാണ്? മയൻ. ശരശയ്യയിൽ കിടന്നത് ആരാണ്? ഭീഷ്മ പിതാമഹൻ, ഭീഷ്മർ. ലാസ്റ്റ് ചോദ്യം, ശ്രീകൃഷ്ണന് നേരെ അസ്ത്രമയച്ച വേടൻ ആരാണ്? ശ്രീകൃഷ്ണന് നേരെ അസ്ത്രമയച്ച വേടൻ ആരാണ്? ആരാണ് അദ്ദേഹം? ജരൻ. ഇപ്പൊ ശ്രീകൃഷ്ണന് നേരെ അസ്ത്രമയച്ച വേടൻ ആരാണ്? ജരൻ. ഒന്നും കൂടി പറയാം, മഹാഭാരതത്തിലെ മറ്റൊരു പേരാണ് ജയം. കൗരവരുടെ രാജധാനി എന്താണ്? ഹസ്തിനപുരി. പാണ്ഡവരുടെ രാജധാനി ഇന്ദ്രപ്രസ്ഥം. മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് ജയം. കൗരവരുടെ രാജധാനി ഹസ്തിനപുരി. പാണ്ഡവരുടെ രാജധാനി ഇന്ദ്രപ്രസ്ഥം. ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും കൂടി നിങ്ങൾ നന്നായി റിവൈസ് ചെയ്യുക.
അതിനുശേഷം ഇത് എഴുതി വെക്കാമെങ്കിൽ അത്രയും നല്ലതാണ്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് മറ്റ് എക്സാംസിനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഒന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മഹാഭാരതത്തിന്റെ മറ്റൊരു പേരാണ് ജയം. കൗരവരുടെ രാജധാനിയാണ് ഹസ്തിനപുരി. പാണ്ഡവരുടെ രാജധാനി ഏതാണ്? ഇന്ദ്രപ്രസ്ഥം. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. നമുക്ക് ഓരോ ടോപ്പിക്സ് ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് വളരെ പ്രയോജനകരമാവും. അപ്പം എല്ലാവരും നന്നായി എക്സാം എഴുതുക. പ്രിപ്പയർ വെൽ, സ്റ്റേ ട്യൂൺഡ്. ഭാരത്.